ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി പിന്നെയും കർത്താവിനെ വാഴ്ത്തുകയാണ് സന്തോഷമുള്ളൊരു ദിവസം കൂടി ദൈവം നമുക്ക് തന്നിരിക്കുന്നു ഇന്നത്തെ ദിവസം പൂർണ്ണമായും സന്തോഷപ്രദവും ആനന്ദപ്രദവും അനുഗ്രഹപ്രദവുമായിരിക്കട്ടെ ദൈവസന്നിധിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവരെയും സ്നേഹപുരസ്സരം വന്ദനം ചെയ്തുകൊണ്ട് ദൈവത്തിന് മഹത്വം കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ധ്യാനത്തിന് വേണ്ടി സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രസിദ്ധമായിരിക്കുന്ന അൻപത്തി ഒന്നാം സങ്കീർത്തനം ദാവീത് രാജാവിൻ്റെ അനുതാപ സങ്കീർത്തനം ആ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു വേദവാക്യം വായിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്കൊന്നിച്ച് നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം എന്ന് ഞാൻ കർത്താവിൽ ശരണപ്പെട്ട് വിചാരിക്കുന്നു ഒരുമിച്ച് തിരുവഴുത്തിലേക്ക് ശ്രദ്ധയെത്തിരിക്കാം സങ്കീർത്തനങ്ങൾ അൻപത്തി ഒന്ന് പതിനെട്ടാം വാക്യം അൻപത്തി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ടാം വാക്യം വാക്യം ഇങ്ങനെയാണ് നിന്റെ പ്രസാദപ്രകാരം സിയോനോട് നന്മ ചെയ്യണമേ എമിൻ്റെ മതിലുകളെ പണിയണമേശലേബിൻ്റെ മതിലുകളെ പണിയണമേ അൻപത്തൊന്നാം സങ്കീർത്തനം എഴുതിയ പശ്ചാത്തലം അതിന് തലവാചകത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ അവൻ്റെ അടുക്കൾ ചെന്നപ്പോൾ ചമച്ചർ ഇവിടെ നിർമ്മല ഹൃദയത്തോടെ ആ തലക്കെട്ടത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം ബ്ഷേബയുടെ അടുക്കൽ ദാവീത് ചെന്നു പശ്ചാത്തലം നിങ്ങൾക്കറിയാം സംഭവം നിങ്ങൾക്കറിയാം ബഡ്ഷേബയുടെ അടുക്കൽ ചെന്നപ്പോൾ ദാവീതി സങ്കീർത്തനം ചമയ്ക്കണമെന്നോ ഇങ്ങനെയൊന്നും ഏറ്റുപറണം തോന്നില്ല ഒരു വർഷത്തിന് ശേഷമാണ് ഏകദേശം ഒരു വർഷത്തിന് ശേഷമാണ് ഈ സംഭവത്തിൻ്റെ കുറ്റപത്രവുമായി ഈ സംഭവത്തിന് ദൈവത്തിൻ്റെ പ്രതികരണവുമായി നാഥാൻ പ്രവാചകൻ ദാവീതിൻ്റെ അടുക്ക ചെല്ലുന്നത് അപ്പോൾ ഈ തെറ്റ് ദാവീത് ചെയ്തിട്ട് ഒരു വർഷങ്ങൾ പിന്നിട്ടിട്ടുണ്ട് എന്നാണ് ഷോമേൽ പ്രവാചകൻ്റെ പുസ്തകത്തിലെ ചരിത്രവും കാലവും നമ്മൾ പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത് നേരെ പിറ്റേ ദിവസമല്ല ഒരാഴ്ച കഴിഞ്ഞപ്പോഴല്ല ഏകദേശം ഒരു വർഷത്തെ അത്രയും കാലം ദാവീത് മിണ്ടാതിരുന്നു ദൈവവും അനങ്ങാതിരുന്നു ഒരു വർഷം കഴിയുമ്പോൾ നാഥാൻ പ്രവാചകനെ ദൈവം ദാവീതിൻ്റെ അടുക്കൽ അയക്കുകയാണ് പ്രവാചകൻ ദാവീതിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ ചമച്ചത് ഒരു പ്രവാചകൻ ദാവീതിൻ്റെ അടുക്കൽ ചെന്നപ്പോൾ മറഞ്ഞിരുന്ന പാപം വെളിപ്പെട്ടു ഒതുക്കി വെച്ച ലംഘനം വെളിപ്പെട്ടു ആരും അറിഞ്ഞില്ലെന്ന് വിചാരിച്ചത് വെളിപ്പെട്ടു ഹൃദയത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ വെളിപ്പെട്ടു ഒരഭിഷിക്തനായ ദൈവദാസൻ ഒരു പ്രവാചകൻ ഒരു മനുഷ്യനെ സന്ധിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയെ സംക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ ആ കർത്തൃദാസൻ്റെ അഭിഷിക്തൻ്റെ അകത്ത് വ്യാപരിക്കുന്നത് അവനൊരു വീട്ടിലേക്ക് വന്നാൽ ഒരു കർത്തൃദാസൻ ഒരു പ്രവാചകൻ ഒരാത്മനിയോഗത്തോടെ ദൈവം അയച്ചിട്ട് വീട്ടിലേക്ക് വന്നാൽ ഒരുപാട് ചേഞ്ച് ഉണ്ടാകും ഒത്തിരി മാറ്റം ഉണ്ടാകും അത് ചിലപ്പോൾ പോസിറ്റീവ് ആയിരിക്കാം നെഗറ്റീവായിരിക്കാം എന്താണെങ്കിലും ദൈവം നിയോഗിച്ചൊരു ദൈവത്തിൻ്റെ പ്രവാചകൻ ദാവിദിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് ദൈവനിയോഗപ്രകാരമാണ് അന്നത്തെ കാലത്ത് പ്രവാചകന്മാർ ആളുകളെ സന്ധിക്കാറുള്ളത് ആളുകൾ വിളിക്കാറുണ്ട് ആളുകൾ പോകാറുണ്ട് എന്നാൽ നിയോഗത്തോടെ ദൈവം എഴുന്നേൽപ്പിച്ച് ഒരു കക്ഷിയുടെ വീട്ടിലേക്ക് ഒരു കക്ഷിയുടെ ജീവിതത്തിലേക്ക് ഒരു കക്ഷിയുടെ അടുക്കലേക്ക് അയക്കുന്നത് വിരളമാണ് ദൈവനിയോഗപ്രകാരമാണ് അങ്ങനെ ദൈവ നിയോഗപ്രകാരം ദാവ് വിളിച്ചിട്ട് വന്നതല്ല ദൈവം പറഞ്ഞിട്ട് ചെന്നതാണ് അവിടെ ചെല്ലുമ്പോൾ ആളിന് മാറ്റം വരികയാണ് ആത്മീക ശുശ്രൂഷയുടെ ആഴം നിങ്ങൾക്കിതിൽ നിന്ന് മനസ്സിലാകുന്നു ഒരു ദൈവദാസനെ സന്ധിച്ചാൽ യഥാർത്ഥത്തിൽ ദൈവം ഉപയോഗിക്കുന്ന ഒരു ദൈവമനുഷ്യനെ സന്ധിച്ചാൽ യഥാർത്ഥത്തിൽ ദൈവം പ്രയോജനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവാത്മാവുള്ളൊരു പ്രവാചകനെ സന്ധിച്ചാൽ നമ്മൾ ശരിക്കും ഡ്രൈവാഷ് ചെയ്യപ്പെടുന്ന പോലെയാണ് ശരിക്കും നമ്മുടെ കരിമ്പൻ കളഞ്ഞ് ജീവിതം മാറ്റി രൂപാന്തരപ്പെടുന്നത് പോലെയാണ് പെടുകയാണ് കാരണം മറഞ്ഞിരുന്നത് ദാവീദിനെ ജീവിതം തകർന്നു പോകാമായിരുന്നത് ഒളിച്ചു വെച്ചു ഒരുപക്ഷെ എല്ലാ അഭിപ്രായവും നഷ്ടപ്പെടാമായിരുന്നത് പ്രവാചകൻ ചെന്നപ്പോൾ കുത്തിപ്പുറത്തിട്ടു ഈ മാസം ഒരു പ്രാർത്ഥനയുടെ മാസമാണേ ഇത് കൊറോണയും ലോക്ക്ഡൗണൊക്കെ ഉള്ള സമയമാണ് പണ്ടത്തെ പോലെ ദൈവദാസന്മാരെ വിളിച്ചു വരുത്തിയോ അവർക്ക് നേരെ കയറി വന്നോ വരാൻ പാടില്ലായകൊന്നുമില്ല ഒരു പ്രാർത്ഥന നടക്കുന്ന സമയമല്ല എങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം ഇന്നാര് വരണം ഇന്നാരെക്കൊണ്ട് പ്രാർത്ഥിക്കണമെന്നല്ല ദൈവമേ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ജീവിതം ഒന്ന് തുന്നി കെട്ടിയെടുക്കാൻ ദൈവം ആരെങ്കിലും അയക്കണേ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചാലെന്താ ഞാൻ ഈ വിദേശത്തൊക്കെയുള്ള പലരെ തകർച്ചയിലാണ് പ്രയാസത്തിലാണെന്നൊക്കെ പറഞ്ഞ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട് കർത്താവെ നിൻ്റെ കയ്യിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും നാഥാനെ പോലുള്ള മനുഷ്യനെ അവർ കരയുക അവർ ആ കാര്യത്തിൽ ദുഃഖിക്കുക അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതിരിക്കുക ദൈവം അവരുടെ അടുക്കലേക്ക് അയക്കണേ ഇന്നത്തെ ദിവസം ഈ മാസം ഈ ദിവസങ്ങളിൽ ദൈവത്തോട് പ്രാർത്ഥിക്കും ദൈവമേ ഇന്നാരുന്നല്ല ദൈവം ചെല്ലാനല്ല ദൈവം ഉപയോഗിക്കുന്ന നല്ല രൂപാന്തരം വരുത്തുന്ന ദാവീതിൻ്റെ അടുക്കൾ നാദാൻ ചെന്നതുപോലെ ഉള്ളറകളെ കഴുകിയെടുക്കാൻ കൃപ കൊടുത്തിരിക്കുന്ന ചിലർ ഇന്നുകൊണ്ട് അവരാരന്ന് പേര് പറയാനും നമ്പർ തരാനൊന്നും പറ്റിയല്ല നിങ്ങൾ പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ ദൈവം ഇതുപോലെ ചിലരെ ചിലരെ അടുക്കലേക്ക് അയക്കും ഒരു സാധ്യതയുണ്ടെങ്കിൽ തിരുവെടുത്തൊരു സാധ്യത പറഞ്ഞു തരുന്നെങ്കിൽ അത് ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാകുക ഓക്കെ നാഥാൻ പ്രവാചകൻ അവിടെ ചെല്ലുകയാണ് ചെല്ലുമ്പോഴാണ് ഈ മനുഷ്യനെ അടിച്ചു കഴുകി ശരിക്കും രൂപാന്തരപ്പെടുത്തുക കരഞ്ഞു തകർന്ന് വീണു അതുവരെ ഇങ്ങനത്തെ ഒരു പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ ചങ്ങിനകത്തുനിന്ന് വന്നിട്ടില്ല ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതുപോലത്തെ പ്രാർത്ഥന ചങ്കിനകത്തുനിന്ന് വരേണ്ട ചിലരുണ്ട് അവരുടെ അടുക്കലേക്ക് ദൈവം ചെലറി അയക്കട്ടെ ദൈവത്തിന് അസാധ്യമല്ലത് ദൈവത്തിന് അസാധ്യമല്ല നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോ നിങ്ങളുടെ മക്കളോ ആരുമാകട്ടെ അവരെവിടെയുമാകട്ടെ നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത പാറുകളുണ്ടെങ്കിൽ അവരുടെ അടുക്കലേക്ക് ദൈവം ചെലറി അയക്കട്ടെ ഞാൻ പറയാൻ വന്നത് സങ്കീർത്തനത്തിൽ വായിച്ചിട്ട വാക്യമാണെങ്കിലും ആ മുഖത്തിൽ നിന്ന് ആ മുഖവരയിൽ നിന്ന് ദൈവം ചെലരോട് പറയുകയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലും വരേണ്ട സമയം കഴിഞ്ഞോ നിങ്ങളുടെ ഇന്നാലിന്നടത്ത് താമസിക്കുന്നു അവരുടെ അടുക്കലേക്ക് ദൈവം അയച്ചിട്ട് ഏതെങ്കിലും നാദാൻ ചെല്ലേണ്ട സമയം കഴിഞ്ഞു ഞാൻ പറയുന്നത് രഹസ്യ പാപങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് മാത്രമല്ല ചില രൂപാന്തരങ്ങൾ ചില മാറ്റങ്ങൾ ചില അഴിച്ചുപണികൾ കാഴ്ചപ്പാടിൻ്റെ മാറ്റം ചിലരെ ഹൃദയം കഴുകിയെടുക്കാൻ ചിലരെ ദൈവം കർത്താവ് അടിച്ച് പരത്തി നിരത്തി ദൈവത്തിൻ്റെ കൊന്നുകളയാനല്ല രൂപാന്തരപ്പെടുത്തി ദൈവത്തിൻ്റെതാക്കി മാറ്റാൻ ദൈവം പ്ലാൻ ചെയ്ത പദ്ധതിയിലേക്ക് വരാൻ തെന്നി മാറി നടക്കുന്ന ചിലരെ ഇരുമുഖത്തോടെ നടക്കുന്ന ചിലരെ മുഖം മൂടി ധരിച്ച് നടക്കുന്ന ചിലരെ വലിച്ചു ി അവർ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ശുദ്ധീകരിച്ച് നിർത്താൻ കഴിവുള്ള ചിലർ ഇന്നും ദൈവത്തിൻ്റെ കയ്യിലുണ്ട് അവർ നമ്മുടെ വീട്ടിലേക്ക് വന്നാൽ മാസം തോറും നമ്മുടെ വീട്ടിൽ വന്നും നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചും ചക്രവാക്ക് പറഞ്ഞ് കാശും മേടിച്ചുകൊണ്ട് പോകുന്നവരല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് നാഥാനെ പോലുള്ള ചിലർ വന്നാൽ ചിലപ്പോൾ ഒരു അഴിച്ചുപണി നടക്കും വേണമെങ്കിലൊന്നു പ്രാർത്ഥിച്ചു ദൈവം അത് ചെയ്യാതിരിക്കില്ല ഇത് അപ്രതീക്ഷിതമായിട്ട് എൻ്റെ നാവിൽ കയറി വന്നതാണ് ആർക്കൊക്കെ ഉള്ളതാണ് പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു ദൈവം ചിലരെ ആയിരിക്കും ദൈവം അങ്ങനെ ഇന്ന് വരെ ചരിത്രത്തിൽ ദൈവം ജനത്തിനു വേണ്ടി പ്രവർത്തിച്ചത് ഓക്കെ നാഥാൻ അവിടെ വരുമ്പോൾ ദാവീത് പ്രാർത്ഥന കൊണ്ട് വീഴുകയാണ് പത്തൊൻപത് പ്രാർത്ഥനകൾ പത്തൊൻപത് അപേക്ഷകൾ അൻപത്തൊന്നാം സങ്കീർത്തനത്തിൽ ദാവീത് ദൈവത്തിൻ്റെ മുമ്പിൽ വെക്കുകയാണ് പത്തൊൻപത് അപേക്ഷകൾ നിൻ്റെ കൃപയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ നിൻ്റെ ദയയ്ക്ക് തക്കവണ്ണം കൃപയുണ്ടാകണമേ എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ എൻ്റെ അകൃത്യം പോക്കണമേ എന്നെ വെടിപ്പാക്കണമേ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ താഴെ എന്നെ എന്നെ ഗ്രഹിപ്പിക്കണമേ ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണമേ എന്നെ ആനന്ദം കേൾക്കുമാറാക്കണമേ ഇങ്ങനെ നമേ 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 എന്ന് പറഞ്ഞിരിക്കുന്ന ചെയ്യണമേ പറയണമേ കാക്കണമേ എന്ന് പറഞ്ഞിരിക്കുന്ന തൊമ്പത് അപേക്ഷകളാണ് അൻപത്തൊന്നാം സങ്കീർത്തനത്തിനകത്ത് ദാവീത് ദൈവത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്നത് ഇത്ര നാളിത് വെച്ചില്ല ഇങ്ങനെ ഒരു പ്രാർത്ഥന അദ്ദേഹം പ്രാർത്ഥിച്ചില്ല ദൈവത്തിൻ്റെ തീ പിടിച്ചാൽ ദൈവത്തിൻ്റെ സ്പാർക്കിംഗ് ആ വാക്കുകളിലൂടെ പ്രവചനത്തിലൂടെ നാദാൻ ദാവീതിന് തീ കൊളുത്തി ഇരിക്കാൻ പറ്റില്ല അസ്ഥികൾക്കകത്ത് വിങ്ങൽ വരാൻ തുടങ്ങി ചങ്കുപൊട്ടാൻ തുടങ്ങി അതാ ഒരു പ്രവാചകം ചെയ്യുന്നത് തീപിടിച്ച മനുഷ്യനെ പോലെയായി നെടുമ്പാട് വീണു ക്ഷമിക്കണമേ പൊറുക്കണമേ കഴുകണമേ മായ്ച്ചു കളയണമേ എന്നും പറഞ്ഞങ്ങ് കരയാൻ തുടങ്ങി പത്തൊമ്പത് അപേക്ഷകൾ ഈ പ്രാർത്ഥനക്കകത്ത് വെച്ചു പത്തൊമ്പത് അപേക്ഷകൾ അൻപത്തൊന്നാം സങ്കീർത്തനത്തിലെ പ്രമാദമായ പ്രാർത്ഥനയ്ക്കിടയിൽ പത്തൊമ്പത് അപേക്ഷകൾ അദ്ദേഹം വെച്ചു പത്തൊമ്പത് അപേക്ഷകളിൽ പതിനേഴ് അപേക്ഷകളും തൻ്റെ വ്യക്തിപരമാണ് ഈ സംഭവത്തോട് ബന്ധപ്പെട്ട വ്യക്തിപരമാണ് എന്നെ കഴുകണേ എന്നെ ശുദ്ധീകരിക്കണേ എന്നെ കേൾക്കുമാറാക്കണേ എനിക്ക് ഒരാത്മാവിനെ പുതുക്കിത്തരണേ എൻ്റെ രക്ഷയുടെ സന്തോഷം എടുക്ക അങ്ങനെ പത്തൊമ്പതെണ്ണം അദ്ദേഹത്തിൻ്റെ പത്തൊമ്പതെണ്ണത്തിൽ പതിനേഴെണ്ണം അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമാണ് ഇന്ന് നമ്മൾ വായിച്ച പതിനെട്ടാം വാക്യത്തിലേക്ക് നോക്കി രണ്ടെണ്ണം അതിങ്ങനെയാണ് സി യോനോട് നന്മ ചെയ്യണമേ എരിശിലേമിൻ്റെ മതിലുകളെ പണിയണമേ പ്രാർത്ഥന അവസാനിക്കുകയാണ് പതിനേഴെണ്ണം തനിക്ക് വേണ്ടി കരഞ്ഞ് നിലവിളിച്ച് കണ്ണീര് കൊണ്ട് കഴുകി ദൈവത്തിൻ്റെ സന്നിധിയിൽ അഭയാചന കഴിച്ചു അവസാനം രണ്ട് പ്രാർത്ഥന എരിശലേമിൻ്റെ മതിലുകളെ പണിയണമേ എരിശിലേമിൻ്റെ മതിലുകളെ പണിയണമേ എന്താണ് ഇത്രയും വലിയൊരു അനിതാപ പ്രാർത്ഥനയ്ക്കിടയിൽ എരിശലേമിൻ്റെ മതിലുമായിട്ട് ബന്ധം ഞാൻ വീണുപോയി ഞാൻ ലംഘനത്തിൽ അകപ്പെട്ടു ദൈവം അത് കണ്ടു ദൈവം അതിന് കുറ്റം പറയത്തക്ക രീതിയിൽ പ്രവാചകനെ അയച്ചു എൻ്റെ ലംഘനം എനിക്ക് മനസ്സിലായി ഞാൻ ഗുരുതരമായ ഭാവമാണ് ചെയ്തത് എന്നെ കഴുകിയെങ്കിലിനി വെളുപ്പാകത്തുള്ളൂ ഇതൊക്കെ എനിക്ക് മനസ്സിലായി അതെല്ലാം പ്രാർത്ഥിച്ചു അതെല്ലാം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ് എരിശിലേമിൻ്റെ മതിലുകളെ പണിയണമേ യരിശിലേമിൻ്റെ മതിലുകൾ ഇവിടെയാണ് യരിശിലേമിന് ഒരു മതില് വേണം എന്ന് രാജാവിന് തോന്നിയത് എരിശലേമിൻ്റെ മതിലും കോട്ടയും കോത്തളവും അതിൻ്റെ സുരക്ഷിത മണ്ഡലങ്ങളെല്ലാം പണിതത് ദാവീദാണ് ആ മതിലാണ് പിന്നത്തേതിൽ ഇടിച്ച് കളഞ്ഞ് നെഹമ്യാവിൻ്റെ കാലത്ത് വീണ്ടും പണിയുന്നത് നെഹമ്യാവിൻ്റെ കാലത്ത് ആദ്യമായി പണിയുന്നതല്ല എരിശലേമിൻ്റെ മതിലുകൾ ശത്രുക്കൾ ഇടിച്ചു വാതിലുകൾ വെച്ചു നെഹമ്യാവ് പണിത മതില് നേരത്തെ ഉണ്ടായിരുന്ന മതിൽ ശത്രു ഇടിച്ചതാണ് അപ്പോൾ ആദ്യമായി എരിശലേമിൻ്റെ മതിൽക്കെട്ടുകൾ പെടുകൂറ്റൻ മതിൽക്കെട്ടുകൾ പണിതാൻ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അതിന് മുൻകൈയ്യെടുത്തതും പണിതതും ദാവീതാണ് അദ്ദേഹമാണ് ദേശം പണിതെടുത്തത് അദ്ദേഹത്തിൻ്റെ മോനാണ് മതിൽക്കെട്ടുകൾക്കകത്തുള്ള പട്ടണത്തിൻ്റെ പ്രതാപവും ദൈവാലയൊക്കെ പണിതത് ഓക്കെ അതിൻ്റെ അതിന് വേറൊരു ഹിസ്റ്ററിയിലേക്ക് പോകണം നമ്മളവിടേ കിടക്കുന്നില്ല ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ എരിശലേമൻ്റെ മതിൽ പണിയണമെന്ന് തോന്നാൻ കാരണം ഇപ്പോൾ ഒരു മതിൽക്കെട്ട് ആവശ്യമാണെന്ന് തോന്നാൻ കാരണം എപ്പോഴാണ് മതിലിൻ്റെ ആവശ്യം മതിലെന്താണ് മതിൽ സുരക്ഷിതത്വമാണ് ശത്രുക്കളകത്ത് കയറാതിരിക്കാൻ വേണ്ടി നന്മകൾ കവർന്നു കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി അനധികൃതമായിട്ട് ആരും അകത്ത് കയറാതിരിക്കാൻ വേണ്ടി നമ്മുടെ ബൗണ്ടറിക്ക് ചുറ്റും നമ്മൾ കെട്ടുന്ന മതിൽ ഒരു സുരക്ഷിതത്വത്തിലാണ് മതിൽ ആദ്യം കാണുക അഞ്ചോ ആറോ കൂട്ടം കാര്യങ്ങൾ മതിലിനെക്കുറിച്ചുണ്ട് മതിൽ വേർപാടിനെ മറ്റൊരുത്തിൻ്റെ പ്രോപ്പർട്ടിയും നമ്മുടെ പ്രോപ്പർട്ടിയും തമ്മിലുള്ള വേർപാട് അതിൻ്റെ അതിര് നിശ്ചയിക്കുന്നതാണ് മതിൽ പിന്നെ മനോഹാരിത ഭംഗി അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് മതിലിനെക്കുറിച്ച് വേദോസ്തവം നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ് മതിലിൻ്റെ ആവശ്യമെന്നുള്ളത് എല്ലാം കൂട്ടിപ്പിടിച്ച് പറയുന്നില്ല ഇവിടെ ദാവീദിന് തോന്നിയ ഒരു മതിൽക്കെട്ട് ആവശ്യമാണ് മതിൽക്കെട്ട് ആവശ്യമാണ് സദൃശ്യവാക്യത്തിലാണ് ഇരുപത്തി അഞ്ചിൻ്റെ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് ആത്മ സംയമനമില്ലാത്ത പുരുഷൻ മതിലിടിഞ്ഞ് കിടക്കുന്ന പട്ടണം പോലെയാണ് അതൊരു മനസ്സിൻ്റെ നിലവാരമാണ് അത് മനസ്സിൻ്റെ നിലവാരം ആത്മസംയമനം തന്നെ തന്നെത്താൻ സെൽഫ് കൺട്രോൾ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ കുറേ സത്യങ്ങൾ മനസ്സിലാകും ഞാൻ അവിടേക്കും ഒരു പ്രഭാഷണത്തിന് കിടക്കുന്നില്ല ഇവിടെ ഇങ്ങനെ പറഞ്ഞു നിർത്താം ഇവിടെ ഇപ്പോൾ ഒരു മതിൽ വേണം എന്ന അദ്ദേഹത്തിൻ്റെ അനുതാപ പ്രാർത്ഥനയിലാണ് പൊങ്ങി വരുന്നത് അതുവരെ അങ്ങനെ തോന്നൽ ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ ഒരു പ്രാർത്ഥനയായി നമുക്ക് വേദപുസ്തകത്തിൽ വരച്ചു കിട്ടിയത് ഇപ്പോഴാണ് എപ്പോഴാണ് നാഥാൻ പ്രവാചകൻ വന്നപ്പോൾ അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം അനുദപിച്ചു എന്ന് മാത്രമല്ല ഒരു കാര്യം കൂടി നാഥാൻ വന്നതുകൊണ്ട് രംഗത്ത് വന്നു ഒരു പ്രാർത്ഥന കൂടി വായിന്ന് പുറത്തു വന്നു എന്താ ഞങ്ങളുടെ പട്ടണത്തിനൊരു മതിൽ വേണം മതിലില്ലാതെ തുറന്ന് കിടന്നൊരു കാലമുണ്ട് മതിൽ വേണം എന്തിനു വേണ്ടിയിട്ട് അസുരക്ഷിതത്വത്തിന് ഒരു ഒരു സെക്യൂറായി അകത്ത് അകത്തൊതുങ്ങത്തക്ക രീതിയിൽ ഒരു മതിൽ വേണമെന്നുള്ള തോന്നൽ അത് പണിയണമെന്നുള്ള പ്രാർത്ഥന ഇപ്പോഴാണ് ദാവീദിൻ്റെ അകത്തുനിന്ന് പുറത്തു വരുന്നത് എനിക്കത് വല്ലാത്തത് വേദപുസ്തം അറിയാവുന്ന ഗഹനമായി ചിന്തിക്കുന്ന കർത്തൃദാശന്മാരെന്നെ കേൾക്കുന്നെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു ഒന്ന് ഗ്രഹിച്ച് ചിന്തിക്കുന്നവരാണ് ചിലരെ അതിനകത്ത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇന്നത്തേക്ക് സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നത് മാത്രം അങ്ങനെ ഒരു ചിന്തയല്ല ഞാൻ ബൈബിളിൻ്റെ ആകത്തൊക്കെ കൂടിയാണ് പറഞ്ഞു വിടുന്നത് എന്നെ ആശ്ചര്യപ്പെടുത്തി ഈ സമയത്ത് ഇതിനെ അദ്ദേഹം മതില് ചിന്തിക്കുന്നത് ഈ സമയത്ത് അദ്ദേഹം തൻ്റെ കാര്യങ്ങൾ ചിന്തിച്ച് തൻ്റെ കാര്യങ്ങൾക്കൊരു പരിഹാരം വരുത്തി കുറച്ച് നാളത്തേക്ക് ഒരു നമ്പർ മുഖിയായിട്ട് ആകപ്പാടെ നമ്മുടെ ഭാഷ പറഞ്ഞൊരു ചമ്മിയ സ്ഥിതിയിൽ ഇതെല്ലാവരും അറിഞ്ഞല്ലോ എൻ്റെ ഭാവ അറിഞ്ഞങ്ങനെ ഇരിക്കേണ്ട പക്ഷേ പുള്ളി പെട്ടെന്ന് പറഞ്ഞു പുള്ളി ഒരു നേതാവാണ് ഒരു രാജാവാണ് ശ്രണ്ടസ്സിംഹാസനത്തിലിരിക്കുന്ന ആളാണ് പദ്ധതി അവിടെ വെച്ചത് ഒന്നുകാണ് മതില് വേണം മതിൽ വേണം സുരക്ഷിതത്വം രണ്ട് ചിന്തകൾ ഞാൻ അവസാനിപ്പിക്കാം ഒന്ന് ഒരു നേതാവ് ലംഘനത്തിലും പാപത്തിലും അകപ്പെടുമ്പോൾ ശത്രുവിന് കയറി വരാൻ എളുപ്പമാണ് നിങ്ങൾ ഇരുമ്യാമിനോട് ഒരിക്കൽ പറഞ്ഞു നീ നേരെ നിന്നാൽ നീ എൻ്റെ വാക്ക് കേട്ടാൽ നീ എൻ്റെ ദാസനായി നിന്നാൽ നീ എൻ്റെ കയ്യിൽ നിന്നാൽ നീ ഒരു താമ്രഭിത്തിയായിരിക്കും ഇരമയാ പ്രവചനം ഒന്നിലദ്ദേഹത്തോട് പ്രവചനമുണ്ട് പതിനഞ്ചിൽ അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് നീ ഒരു മതിലായിരിക്കും ആ മതിൽ ആയി നിൽക്കേണ്ടതാണ് ഒരു നേതാവ് ഒരപ്പൻ ഒരു വീട്ടിൻ്റെ കാര്യസ്ഥൻ ഒരു രാഷ്ട്രത്തിൻ്റെ തലവൻ ആ ജനത്തിന് മതിലാണ് ആ മതിൽ ഇടിഞ്ഞാൽ ആ മതിൽ തകർന്നാൽ അകൃത്യത്തിലും ലംഘനത്തിലും അകപ്പെടുമ്പോൾ ഒരു സുരക്ഷിതത്വം തകരുകയാണ് നിങ്ങളുടെ സെക്യൂരിറ്റി നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാം ലംഘനങ്ങളും പാപങ്ങളും ശത്രുവിനെ വിളിച്ചു വരുത്തും പിശാജിന് വഴിയൊരുക്കും നിങ്ങളുടെ ജീവിതത്തിലേക്കും നിങ്ങളുടെ വീട്ടിലേക്കും സാത്താന് കയറി വരുവാൻ വെടവുണ്ടാക്കി കൊടുക്കും അതുകൊണ്ട് ആ പ്രതി നിയമത്തിൽ ശത്രുവിന് ഇടം കൊടുക്കരുത് അതിന് വഴി കൊടുക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അദ്ദേഹത്തെ ബോധവൽക്കരിച്ചു നേതാവ് രാഷ്ട്രത്തലവൻ ജീവിതത്തിൻ്റെ ലംഘനത്തിലകപ്പെട്ടപ്പോൾ അകപ്പെട്ടപ്പോൾ അത് ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു ഒന്ന് ഒരു മതിലുണ്ടായേ പറ്റൂ ആത്മസംയമനത്തോടെ ശത്രു കയറി വരാതെ വലിയ സുരക്ഷിതത്വത്തിനകത്ത് നിലനിൽക്കേണ്ടതിന് എരിശലേമിന് ഒരു മതിലുണ്ടായേ പറ്റൂ മതിൽ സുരക്ഷിതത്വത്തിനുള്ളതാണ് നമുക്കൊരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങൾക്കുള്ളതൊന്നും നഷ്ടപ്പെടാതിരിപ്പാൻ ചില സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരിക്കാം ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാം ശത്രുവിന് പഴുതൊരുക്കരുത് നീ നേരെ നിന്നാൽ നീ ഒരു മതിലാണ് നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നിൻ്റെ കുടുംബത്തിന് ഒരു മതിലാണ് ഈ ദാവീദ് പിന്നത്തേതിൽ കാട്ടിലാളുകളെ തിരി നടക്കുമ്പോൾ നാബാൽ എന്ന് പറയുന്ന മനുഷ്യൻ അവരുടെ ഇടയന്മാർ ദാവീദിൻ്റെ ഇടയന്മാരെക്കുറിച്ച് പറഞ്ഞൊരു വാക്ക് ഷോമേലിൻ്റെ പുസ്തകത്തിലുണ്ട് ദാവീദിൻ്റെ ഇടയന്മാർ ഞങ്ങൾക്ക് മതിലായിരുന്നു പ്രാർത്ഥിക്കുന്നവനൊരു മതിലാണ് അമ്മയൊരു മതിലാണ് അപ്പനൊരു മതിലാണ് ഒരു ഒരാത്മീക നേതാവ് ഒരു മതിലാണ് ഇടിഞ്ഞു പോയാലാണ് വേറെ കല്ലും കട്ടയം വെച്ച് മതിൽ കെട്ടേണ്ടി വരുന്നത് ലോകത്തിൽ മതിലുകൾ ഉണ്ടാകേണ്ടി വന്നത് അതിർ വരമ്പുകൾ ഉണ്ടാകേണ്ടി വന്നത് നമ്മുടെ ഹൃദയത്തിലെ ലംഘനങ്ങളും വീഴ്ചകളും ഉണ്ടാ ഇരുത്തി ചിന്തിച്ചു ഇപ്പോൾ പ്രാർത്ഥിക്കാൻ പോവുക പരിശുദ്ധതയുമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങളൊരു മതിലായി നിൽക്കേണ്ടവരാണ് അതിടിയുമ്പോഴാണ് അത് ചായുമ്പോഴാണ് അത് വീഴുമ്പോഴാണ് ഞങ്ങൾക്ക് കൈ ദൈവമേ കല്ലും കട്ടയം വെച്ച് വേറെ മതിലുണ്ടാക്കേണ്ടി വരുന്നത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ ദൂത് വെച്ച് പ്രാർത്ഥിക്കുന്നു രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ദൂതിൽ ദൈവം പറഞ്ഞില്ല ഒന്ന് ഒരഭിഷിക്തൻ ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ അടുക്കലേക്ക് വന്നാൽ ഞങ്ങൾക്ക് കുറേ മാറ്റങ്ങൾ വരും കഴുകിയെടുക്കപ്പെടും അങ്ങനെ ആരെങ്കിലും പ്രാർത്ഥിച്ചെങ്കിൽ അവർക്കത് അവസരം കൊടുക്കണേ രണ്ട് ഞങ്ങൾ നേരെ നിൽക്കുന്ന മതിലാണ് ആ മതിൽ തകർന്നെങ്കിലേ വേറെ മതിലിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഞങ്ങളെ മതിലായിട്ട് നിർത്തണേ കർത്താവേ കല്ലും കട്ടയം വെച്ച് പണിയുന്നതിനേക്കാൾ സ്ട്രോങ് മതിലാണ് പ്രാർത്ഥിക്കുന്നൊരമ്മ പ്രാർത്ഥിക്കുന്ന ഒരപ്പൻ അഭിഷേകമുള്ളൊരു മനുഷ്യൻ അത് നഷ്ടപ്പെട്ടാൽ ആ മതിലിടിയും ദാവിതിൻ്റെ പ്രാർത്ഥനയെ ഞങ്ങൾ അറിയുന്നു ഞങ്ങളൊരു മതിലായി നിൽപ്പാനിടയാക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ നാമത്തിനപേക്ഷിക്കുന്നു കേൾക്കണേ പിതാവേ ആ